വെൽക്കം ടു ബീസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ പൊടലങ്ങ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും, മാത്രമല്ല സൈഡ് ഡിഷായിട്ട് ഇറച്ചിയോ മീനോ നോൺ വെജൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടും ഫ്രൈ ചെയ്തൊന്നും ചൂടോടെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇപ്പം നമ്മളതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഞാൻ പടവലം നീളമായിട്ട് അരിഞ്ഞതാണ്. ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇടാൻ പോണത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കോൺഫ്ലവർ ആണ് ഇടുന്നത്. ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ കോൺഫ്ലവർ ആഡ് ചെയ്യണം, എന്നാലുള്ള ആ കോട്ടിങ് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ, ആ ക്രിസ്പിനെസ്സൊക്കെ വരണമെങ്കിൽ. നിങ്ങൾക്ക് കോൺഫ്ലവർ കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കൂട്ടാം. ഞാനിവിടെ കോൺഫ്ലവറാണ് കൂട്ടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവറും ആ മിക്സൊക്കെ കംപ്ലീറ്റ് കോട്ടാണ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായി മിക്സായി. ഇനി ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ പൊരിക്കുകയാണെങ്കിൽ പൊരിക്കുക, അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ കുറച്ചിങ്ങനെ വെള്ളം ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം മാത്രം ഊറ്റിയാൽ മതി, മസാല ഉണ്ടാവും. ആ വെള്ളം തെളിഞ്ഞ് വരുമ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിൽ ഞാൻ കുറച്ച് കളർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കളർ ഇല്ലാത്തത് കൊണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമാണെങ്കിൽ ഇടാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, നമ്മളത് പൊരിച്ചെടുത്താൽ മതി. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതങ്ങനെ എല്ലാം കൂടി കൂടി കെട്ടിക്കൊടുക്കും. നല്ല വെന്ത് കിട്ടുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. അപ്പം അത് തിരിച്ചിട്ട് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കാം.